പ്രിയമുള്ള എൻ്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, യൂണിയൻ തല നേതാക്കന്മാരെ, പോഷക സംഘടനയുടെ നേതാക്കന്മാരെ, അംഗങ്ങളെ, വനിതാ സംഘം, യൂത്ത് മൂവ്മെൻ്റ് ഉൾപ്പെടെയുള്ള സൈബർ സേനയിലെ നുണക്കുട്ടികളായ കുട്ടികളെ, എന്നെ ശ്രവിക്കുന്ന ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, പ്രിയമുള്ളവരെ, ഏറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടി നിങ്ങളോട് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഏറെ നാളത്തെ നിർജീവ അവസ്ഥയിൽ നിന്ന് തന്നെ പറയാം, സംഘടനാ പ്രവർത്തനത്തിൽ ഒരു നിർജീവ അവസ്ഥ അല്ലെങ്കിൽ ഒരു മരവിപ്പ് തന്നെയായിരുന്നു SNDP യോഗത്തിനുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം മഹാമാരിയും കൊറോണ ബാധയും. 2 കൊല്ലമായി കേരളത്തിൽ നിന്നല്ല, ലോകമെമ്പാടും തന്നെ തകർന്ന് തരിപ്പണമാക്കി നമ്മുടെ ജീവിത നിലവാരത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരവസ്ഥ നിലനിന്ന് അതിൻ്റെ എല്ലാ ആശ്വാസം എന്ന സമയത്താണ് SNDP യോഗത്തിൻ്റെയും SNRS സീതാരണ മെഡിക്കൽ മിഷൻ്റെയും തലപ്പത്ത് 25 കൊല്ലം ഞാൻ ഭരിച്ചതിൻ്റെ ഒരു ആഘോഷമോ ആചരണമോ എന്തുമാകട്ടെ അത് നടത്തുവാൻ ഒരു കൂട്ടം സഹപ്രവർത്തകർ തയ്യാറാകുകയും അത് വളരെ ഭംഗിയായും ആരെ കണ്ടാലും അസൂയപ്പെടാവുന്ന രീതിയിൽ കേരളത്തിൽ ഒരു ജനതയ്ക്കും കിട്ടാത്ത, ഒരു സമുദായ നേതാവിനും കിട്ടാത്ത രീതിയിൽ വളരെ ഭംഗിയായും ചിട്ടയായും ആ സമ്മേളനം നടത്തി എന്നുള്ളത് ലോകമെമ്പാടും ആളുകൾ കണ്ട് അംഗീകരിക്കപ്പെട്ട ഒരു മഹാസംഭവമായി മാറി. പ്രത്യേകിച്ചും നമ്മുടെ ചുണക്കുട്ടികളായ സൈബർ സേനയിലെ കുട്ടികൾ, അത് കേരളത്തിലുള്ള എല്ലാ യൂണിയനും ലിങ്ക് കൊടുത്തുകൊണ്ട് ഏതാണ്ട് 300 മേൽ 300 കേന്ദ്രങ്ങളിലായി ലക്ഷക്കണക്കിന് ആളുകളെ ഒരേ സമയം ഇവിടെ നടക്കുമ്പോൾ അത് കാണിക്കുവാനുള്ള പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് അത് നടത്തി എന്നുള്ളതാണ് കേരളത്തിലെ ചരിത്രത്തിൽ മറ്റാരും നടത്താത്ത ഒരു മഹാസംഭവമാണ്. അതിലൂടെ അവരവതരിപ്പിച്ചത്, അവർ കാണിച്ചത്, അതിൻ്റെ അർത്ഥം കണിച്ചുളങ്ങരയുള്ള SN കോളേജിന് അങ്കണത്തിൽ നടന്ന അതേ സംഭവങ്ങൾ, അതേ ചടങ്ങുകളും അതേ രീതിയിൽ എല്ലായിടത്തും ഒരേപോലെ കാണാനും ആസ്വദിക്കാനും ആനന്ദിക്കുവാനും ഗവർണറുടെയും കേരള മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ ആ നല്ല സദസ്സ്, പ്രഗത്ഭരായ കേരളത്തിലെ മഹൽ വ്യക്തികളുടെ നല്ല വാക്കുകൾ കേൾക്കാനും ഒരവസരം ഒരുക്കി എന്നുള്ളത് നമ്മുടെ SNDP യോഗ ചരിത്രത്തിൻ്റെ എന്നും സുവർണരേഖകളാൽ എഴുതിപ്പെടേണ്ട ഒരു ചരിത്ര മുഹൂർത്തമായി ഇത് മാറി. ഇത്രയും ചിട്ടയും ഭംഗിയും ആയി ഒരു സമ്മേളനങ്ങൾ പോലും അടുത്ത ഇടയിൽ ആരും നടത്തിയില്ല എന്ന് നമ്മളെ വിമർശിക്കുന്ന ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച 100 കണക്കിന് ചെറുപ്പക്കാരും നമ്മുടെ സമുദായ പ്രവർത്തകരും ഒരു വലിയൊരു കൂട്ടായ യജ്ഞമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ അതിനകത്ത് നിമിത്തമായി നിന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എടുക്കേണ്ടത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച തുഷാർ ഉൾപ്പെടെയുള്ള, അരേക്കണ്ണി ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം കൂട്ടായ പ്രവർത്തകർ ഒന്നിച്ചു ചേർന്നുള്ള അവരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമാണ് ഇത്രയധികം വിജയിച്ചത് എന്ന് എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എന്നും നമ്മളെ വിമർശിക്കുന്ന മാധ്യമങ്ങൾ പോലും, പത്രങ്ങൾ പോലും ഇതിനെ അങ്ങേറ്റം ആനന്ദത്തോട് കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുവാൻ അവർ പോലും നിർബന്ധിതരായി എന്നുള്ളതാണ് മറ്റൊരു നഗ്നമായ സത്യം. കാരണം അതിൻ്റെ ചട്ടങ്ങളും വട്ടങ്ങളും അതിൻ്റെ ശൈലികളും അതിൻ്റെ ചിട്ടയായും വൃത്തിയായും ഭംഗിയായും നടത്തുന്നത് കണ്ടപ്പോൾ തന്നെയും കേരള ചരിത്രത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ ഇത്രയും ഭംഗിയായി ഒരു സമുദായ നേതാവിന്
കിട്ടുന്ന ഒരു ആദരവ് എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ ഇതുവരെ ആർക്കും കിട്ടാത്ത, ഒരു സമുദായ നേതാവിനും കിട്ടാത്ത നിലയിലത് വളരെ ആഘോഷമായി ആചാരമായി നടത്തിയെന്ന് മാത്രമല്ല അതിന് വലിയൊരു പുതുമയുള്ളത്, അതൊരു സമുദായ നേതാവിന് കൊടുത്ത ആചാരമല്ല, അതിനുപരി ക്ഷേമ പദ്ധതിക്ക് കൊടുത്ത ഒരു ആചാരം. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ, അതോടൊപ്പം തന്നെ ഈ ISIPS IRS ഉൾപ്പെടെയുള്ള കോച്ചിങ്ങിന് പാവങ്ങൾക്ക് പാവങ്ങളെ കൂടി ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വളർത്തുവാനും ഉയർത്തുവാനുള്ള കർമ്മ പദ്ധതികൾ, അങ്ങനെ വിവിധങ്ങളായ ക്ഷേമ പദ്ധതികൾ തുടങ്ങുന്നതിനുള്ള ഒരാരംഭം കൂടിയായിരുന്നു ഈ സമ്മേളനം എന്നുള്ളതാണ് മറ്റുള്ള വലിയൊരു പ്രത്യേകത. മാത്രമല്ല കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രഗത്ഭരായ പിണറായി വിജയൻ, അദ്ദേഹത്തിന് ഒരിക്കലും ഇതുപോലുള്ളൊരു സമ്മേളനത്തിൽ വരാറ് പതിവുള്ളതല്ല, വന്നാൽ തന്നെ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കാറില്ല. 6000 രൂപയിൽ നിന്ന് ഇത്രയധികം വളർന്നത് എങ്ങനെയാണ് എന്നുള്ളത് അദ്ദേഹം ചോദിച്ചപ്പോൾ തന്നെ നമ്മളെ വിമർശിക്കുന്ന ശത്രുക്കൾക്ക് അദ്ദേഹം ശരിയായ ഒരു ഉത്തരമാണ് കൊടുത്തത്. മാത്രമല്ല മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു 5 കൊല്ലം ഒരു സെക്രട്ടറിയായി ഭരിക്കാൻ പ്രയാസപ്പെടുന്ന അദ്ദേഹം 25 കൊല്ലം ഞാൻ എങ്ങനെ ഭരിച്ചു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ ജനങ്ങൾ കൈയടിച്ചു. ഇതെല്ലാം നാം മനസ്സിലാക്കണം. അതിനെല്ലാം ഒരു ഗവർണർ അദ്ദേഹം എത്രയോ ഭംഗിയായും ആയിട്ടാണ് നമ്മുടെ സംഘടനയെ പറ്റി പറഞ്ഞത്. മാത്രമല്ല SNDP യോഗം ജനറൽ സെക്രട്ടറിയും കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്തേക്ക്, ഗവർണറെ ആസ്ഥാന മന്ദിരത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറിയും കുടുംബത്തെ അല്ല ക്ഷണിച്ചത്, SNDP യോഗത്തെയാണ് വിളിച്ചത്. അതിൻ്റെ അർത്ഥം SNDP യോഗത്തെ കേരള ഗവർണർ അതിഥിയായി സ്വീകരിക്കുവാനുള്ള ഇച്ഛാശക്തി കാണിച്ചുവെങ്കിൽ അത് SNDP യോഗത്തെ അദ്ദേഹം ആദരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ SNDP യോഗത്തെ ഗവർണറെ ആദരിക്കുവാൻ ഉള്ള ഒരവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അത് നിങ്ങൾ നൽകുക വലിയൊരു അംഗീകാരമാണ്. അത് സമുദായത്തിന് ഗവർണർ കൊടുത്ത വലിയൊരു അംഗീകാരമാണ്. ഇതെല്ലാം നാം മനസ്സിലാക്കണം. നമ്മുടെ ശത്രുക്കൾ ഒരുപാട് വിമർശിക്കാറുണ്ട്. വിമർശകർക്കുള്ള ശരിയായ മറുപടിയാണ് കേരള ഗവർണറും പിണറായി വിജയൻ എന്ന ആ മകൽ വ്യക്തിയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മഹൽ വ്യക്തികൾ, അതുപോലെ BJP നേതാക്കന്മാർ, അതുപോലെ BJP മന്ത്രി ആയിരിക്കുന്ന മുരളീധരൻ, അദ്ദേഹം ഉൾപ്പെടെ നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസക്തി നിങ്ങളൊന്ന് കേൾക്കുക, വായിക്കുക, മനസ്സിലാക്കിയ ശത്രുക്കൾക്ക് അപ്പോൾ മനസ്സിലാകും. അതിനെല്ലാം ഉപരി CPI മന്ത്രി വളരെ സരസമായും ഗംഭീരമായും അദ്ദേഹം പ്രസംഗിച്ചു. അങ്ങനെ രാഷ്ട്രീയ ഭേദമെന്നെ നിറഞ്ഞ ആ സദസ്സിൽ, ആ വേദിയിൽ അവരുടെ പ്രസംഗങ്ങളുടെ എല്ലാം തന്നെ SNDP യോഗത്തെ ശക്തമായി അവർ പിൻതാങ്ങുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രവൃത്തിയുടെ പ്രസക്തിയെ അങ്ങേറ്റം അംഗീകരിക്കുന്ന ഒരു വേദിയായി അത് മാറി. നമ്മൾ വിമർശിക്കുന്ന ശക്തികൾക്ക് അത് വലിയൊരു തിരിച്ചടിയും അവർക്ക് നൽകുന്നൊരു താക്കീതും കൂടി ആയിരുന്നു നമ്മുടെ ആ സമ്മേളനം, ആ വേദിയിലെ പ്രസംഗങ്ങൾ എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് SNDP യോഗത്തിൻ്റെ പ്രസക്തി ഇന്ന് രാജ്യം ഭരിക്കുന്നവർ തിരിച്ചറിയുന്നു, അവർ നമ്മളെ നേരെ അംഗീകരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഓരോ ഈഴവ സമുദായത്തിനും കിട്ടിയ ഒരു അംഗീകാരമാണ്. അവരെ കേരള ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള കേരള ജനതയുൾപ്പെടെയുള്ള ഈ കേരളത്തിലെ എല്ലാ വിഭാഗം രാഷ്ട്രീയക്കാരും SNDP യോഗത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന വലിയൊരു അവസ്ഥാ വിശേഷത്തിലേക്ക് SNDP യോഗം വളർന്നുയർന്നു നിൽക്കുന്നു എന്ന് വിളിച്ചോതുന്ന ഒരു മഹാസംഭവമായി സമ്മേളനമായി അത് മാറിയെങ്കിൽ അത് ഗുരുവിൻ്റെ മഹാ അനുഗ്രഹം, നമ്മുടെ കൂട്ടായ്മ. ഒന്നാകണമെങ്കിൽ നന്നാകണം, നന്നാകാൻ നാം ഒന്നാകണം എന്ന ആ മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തി ഇന്നും വളരെ ശക്തമായി നിൽക്കുന്നു. ആ പ്രസക്തി മനസ്സിലാക്കി ആ ഒരു വിചാര വികാര ചിന്തകൾ നമ്മളിലുണ്ട് എന്ന് ഏറെക്കുറെ തെളിയിക്കുന്ന ഒരു സമ്മേളനം കൂടെ ആയിരുന്നു അത്. പത്രമാധ്യമങ്ങൾ പല രാഷ്ട്രീയ വിചാരങ്ങളും രാഷ്ട്രീയ ചിന്തയുള്ള ആണെങ്കിൽ പോലും പത്രങ്ങളായാലും ദൃശ്യമാധ്യമങ്ങളായാലും
എല്ലാ പാത്ര ദൃശ്യമാധ്യമങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയപരമായി ഉള്ള ചിന്തകളുള്ള ആ വിശ്വാസം പുലർത്തുന്ന മതങ്ങൾ പോലും SNDP യോഗത്തിൻ്റെ പ്രസക്തിയെ അംഗീകരിക്കുവാനും അതിനെ പ്രചരിപ്പിക്കുവാനും അതിനെ പുകഴ്ത്തിപ്പറയാനും യാതൊരു മടിയും കാണിച്ചില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം SNDP യോഗത്തിന് കേരളത്തിൽ നിന്നുള്ള പ്രസക്തി എല്ലാവിധ സർവവിധമായ അംഗീകാരവും രാഷ്ട്രീയ രംഗത്തും മാധ്യമരംഗത്തും നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് സത്യം. കാരണം നമ്മുടെ കൂട്ടായ്മയാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ കഴിവല്ല, വെള്ളാപ്പള്ളി നടേശൻ്റെ അകത്ത് വേറെ ഒരു കണ്ണിയാണ്. ആ കണ്ണിയായി നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഒറ്റയ്ക്ക് വെറും സീറോയാണ്. വെള്ളാപ്പള്ളി നടേശനോടൊപ്പം, ആ ലീഡറായ വെള്ളാപ്പള്ളി നടേശനോടൊപ്പം അനുയായികളായ നിങ്ങളെല്ലാം ഓരോരുത്തർ കണ്ണികളായി ചേർന്നുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് ബലമുണ്ടായത്. അതുകൊണ്ട് നിങ്ങളുടെ ശക്തിയാണ് സമുദായത്തിൻ്റെ ശക്തി. സാമുദായിക ശക്തി സമാഹരണത്തിലൂടെ മാത്രമേ നമുക്ക് സാമൂഹ്യ നീതി നേടാനൊക്കൂ. ആ സാമൂഹ്യ നീതി നേടാനുള്ള പടയോട്ടത്തിൽ പടയാളികളായി സംഘടിച്ച് ശക്തരാകാൻ പറഞ്ഞ ഗുരുവിൻ്റെ ദർശനങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് മറ്റാരോടും വിദ്വേഷമോ വികാരമോ പ്രതികാരമോ ഇല്ലാതെ സാമൂഹ്യ നീതിക്ക് വേണ്ടി അർഹതപ്പെട്ടത് ചോദിക്കേണ്ടടുത്ത് ചോദിച്ച് വാങ്ങാനുള്ള ഇച്ഛാശക്തിയോടുകൂടി തൻ്റെ ഇടത്തോടെ ആത്മബലത്തോടു കൂടി ധൈര്യത്തോടുകൂടി പ്രവർത്തിച്ച് മുന്നേറുവാൻ സമുദായ അംഗങ്ങൾക്ക് സാധിക്കണം. അതിനുള്ള ചിന്തകളും ഭാവനകളും പ്രവർത്തനങ്ങളുമാണ് ഭാവിയിൽ നമുക്ക് വേണ്ടത്. ഒന്നായാലേ നന്നാകും. നന്നാകണമെങ്കിൽ നമ്മൾ ഒന്നാകണമെന്ന് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ഇങ്ങനൊരു മഹാസംഭവത്തിൽ സാക്ഷികളായി തീർത്തി ഇതിനെ സഹായിച്ച സഹകരിച്ച മറ്റ് പല വിധത്തിൽ സഹായിച്ച സാമ്പത്തികമായി സഹായിച്ച പല വ്യക്തികളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സംവിധാനം ഡെക്കറേഷനായാലും അതിൻ്റെ പന്തലുൾപ്പെടെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സഹായിച്ചവർ ഒരുപാടുണ്ട്. ഇവർക്കെല്ലാവരും നന്ദി പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ നന്ദി എത്ര പറഞ്ഞാലും വേറെ ആകില്ല. നന്ദി എന്ന് പറയുമ്പോൾ ആ നന്ദിയുടെ വലിപ്പം എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയെ പറയണം. എത്ര 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 ഉച്ചത്തിൽ എത്ര പറഞ്ഞാലും നന്ദിയേറായി. നിങ്ങൾ ഓരോരുത്തരും അവരവരാൽ കഴിയുന്നതിൻ്റെ അപ്പുറം അർപ്പണ മനോഭാവത്തോടുകൂടി നമ്മുടെ സഹപ്രവർത്തകർ പ്രവർത്തിച്ചു എന്നുള്ളത് പറയാതെ നിർത്തില്ല. അതെല്ലാം പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ എൻ്റെ ഹൃദയവും കണ്ണും നിറഞ്ഞ ഹൃദയം സന്തോഷം നിങ്ങൾ കണ്ണുകൊണ്ട് നിറഞ്ഞും പോകുന്നു. നിങ്ങൾ അത്രയധികം ആത്മാർത്ഥമായി ശരീരവും മനസ്സും ഒരുപോലെ മുന്നിൽ അർപ്പണ മനോഭാവത്തോട് ത്യാഗോജ്ജലമായി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു കൂട്ടായ്മയുടെ വൻ വിജയമാണ് നമുക്കത്. ഇങ്ങനെ ഒരു നല്ലൊരു പരിസമാപ്തിയിലെത്താൻ സാധിച്ചുവെങ്കിൽ പ്രകൃതി പോലും നമ്മളെ അനുഗ്രഹിച്ചു, കണിച്ചുള്ള ദേവി അനുഗ്രഹിച്ചു, ഗുരുദേവൻ അനുഗ്രഹിച്ചു. എന്നും മഴയും കാറ്റും അതിനു മുമ്പെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ ദിവസം ശാന്തമായി വെയിലില്ലാതെ ശാന്തമായി നല്ലൊരു അന്തരീക്ഷത്തിൽ ശോഭയോടുകൂടി ആ പരിപാടികൾ ഭംഗിയായി നടത്തി പരിസാപ്തിയിലെത്തിക്കുവാൻ സാധിച്ചുവെങ്കിൽ ഗുരുവിനോടും കണിച്ചുണദേവിയോടും സർവശക്തനോടും പ്രാർത്ഥനാരൂപം നന്ദി പറയുന്നതോടൊപ്പം ഇത് സഹകരിച്ച സഹായിച്ച ഇവിടുത്തെ ബഹുലക്ഷം ജനങ്ങളും അതുപോലെ യൂണിയൻ തല ഭാരവാഹികൾ സഹഭാരവാഹികൾ സൈബർ സേനാംഗങ്ങൾക്ക് പ്രത്യേകിച്ചും അങ്ങനെ പോഷക സംഘടനാംഗങ്ങൾ അങ്ങനെ എന്തിനു പറയുന്നു മാധ്യമങ്ങൾക്ക് എത്ര പറഞ്ഞാലും നന്ദി അറിയാകില്ല. അവർ അധികം നമ്മളെ സത്യങ്ങൾ ഏറെ ശക്തമായ ഭാഷയിൽ അവർ പ്രകടിപ്പിച്ചു. അങ്ങനെ എല്ലാ ആളുകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ 100,000 നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.